മന്ത്രവാദം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് പിന്നാലെ പോകുന്നവർ തന്റെ ജീവിതം സാത്താനായി തുറന്നു നൽകുകയാണെന്ന് മെക്സിക്കൻ ഭൂതോച്ചടകൻ. ദൈവത്തെയും ദൈവിക പരിപാലനയെയും നിഷേധിക്കുന്നതിനാൽ മന്ത്രവാദം ഒന്നാം പ്രമാണത്തിനെതിരാണെന്നും അതിനാൽ തന്നെ എപ്പോഴും ദോഷകരമാണെന്ന് മെക്സിക്കോ അതിരൂപതയുടെ കോളേജ് ഓഫ് അസോസിയേറ്റ് തിയോളജിക്കൽ കമ്മിറ്റിയുടെ കോർഡിനേറ്ററും പ്രമുഖ ഭൂതോച്ചാടകനുമായ ഫാദർ ആൽബർട്ടോ മെഡൽ പറഞ്ഞു. മന്ത്രവാദങ്ങൾക്ക് ശക്തിയുണ്ടെന്നും അവ ഫലിക്കുമെന്നും മനുഷ്യരെ വിശ്വസിപ്പിക്കുവാൻ സാത്താൻ അവരുടെ അജ്ഞതയും അന്ധവിശ്വാസവും മുതലെടുക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിരന്തര കുമ്പസാരം, വിശുദ്ധ കുർബാനയിലെ സമ്പൂർണ്ണ പങ്കാളിത്തം, പ്രാർത്ഥനാ ജീവിതം എന്നിവയാണ് ഈ അന്ധവിശ്വാസങ്ങളെ മറികടക്കുവാനും ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാനുമുള്ള ഏറ്റവും നല്ല മാർഗമെന്നും ഫാദർ ആൽബർട്ടോ കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ശക്തമായി തുടരുമ്പോൾ ആയിരക്കണക്കിന് കുട്ടികളുടെ ജീവന് ഭീഷണി ഉയർത്തിക്കൊണ്ട് ലോകത്ത് തന്നെ കുട്ടികൾക്ക് ഏറ്റവും അപകടകരമായ ഇടമായി ഗാസ മുനമ്പ് മാറിയെന്ന് യൂണിസെഫ്. ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് വക്താവ് ജെയിംസ് എൽഡറാണ് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചത്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗാസ കുട്ടികൾ ഏറ്റവും അപകടകരമായ ഇടമായി മാറിയെന്ന വിവരം യൂണിസെഫ് പ്രസ്താവിച്ചത്. ഗാസ പ്രദേശത്ത് 2 വയസ്സിന് താഴെയുള്ള 130,000 കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണമോ പോഷകാഹാരമോ ലഭിക്കുന്നില്ലെന്നും യൂണിസെഫ് വ്യക്തമാക്കി. ലോക സമാധാന ദിനമായി ആഘോഷിക്കപ്പെടുന്ന ജനുവരി 1 നിർമ്മിത ബുദ്ധിയും സമാധാനവും എന്ന വിഷയത്തെ ആധാരമാക്കി ആശംസാ സന്ദേശം നൽകി ഫ്രാൻസിസ് പാപ്പ. പോൾ ആറാമൻ പാപ്പ 1967 സ്ഥാപിച്ച് 1968 ജനുവരി 1 എല്ലാ വർഷവും ആചരിച്ചു വരുന്ന ഈ ലോക സമാധാന ദിനം സമാധാനത്തിനും സഹവർത്തിത്വത്തിനുമായുള്ള പ്രാർത്ഥനയുടെ ദിനമാണ്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.